ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇസ്രയേലിൽ യഹൂദ് ജനത ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പെസഹ ആഘോഷങ്ങളിലാണ് ഈജിപ്തിൽ നിന്നും മോശ വഴി യഹൂദ് ജനത്തെ ദൈവം ഇസ്രയേലിലേക്ക് ആനയിച്ചതിൻ്റെ ഓർമ്മകളാണ് ഈ ദിവസങ്ങളിൽ ഇവർ ആചരിക്കുന്നത്. പ്രധാനമായും വീട് പുളിച്ച ബ്രെഡിൻ്റെ ഒരംശം പോലും ഇല്ലാത്ത രീതിയിൽ വൃത്തിയാക്കും. കുഞ്ഞാടിൻ്റെ മാംസം കനലിൽ ചുട്ടുകഴിക്കും. പുളിക്കാത്ത അപ്പം, മക്സോത്ത് എന്നു പേരുള്ളൊരു ബ്രെഡാണ് അവർ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ പെസഹ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ പ്രത്യേക പ്രാർത്ഥനകൾ, ദൈവം മോശവഴി ചെയ്ത അത്ഭുതങ്ങളും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യങ്ങളും അതൊക്കെ വീടുകളിൽ വായിക്കുക, അതിനോടനുബന്ധിച്ച് പ്രാർത്ഥനകൾ ചൊല്ലുക. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വിശേഷങ്ങൾ. ആ ഒരു വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി സ്നേഹപൂർവ്വം ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇസ്രയേലിൽ നിന്നും ബിന്ദു. പെസഹയ്ക്ക് പ്രധാനമായിട്ടുള്ളവരുടെ ഭക്ഷണം ചുട്ടെടുത്ത ആടിൻ്റെ ഇറച്ചിയാണ്. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്. ആടിൻ്റെ ഇറച്ചി ചുട്ടെടുക്കാൻ വേണ്ടി കനലിട്ട് അതിൻ്റെ മേലെയാണ് ഇവർ ഇറച്ചി എല്ലാ പല ഭാഗങ്ങളും, ആടിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും ഇവർ ചുട്ടു കഴിക്കും. അതിനു വേണ്ടി യൂസ് ചെയ്തതാണ് ഇത്. ഇവരുടെ എല്ലാ പെരുന്നാളുകൾക്കും ഹാഗുകൾക്കും ഒത്തിരി ഗിഫ്റ്റുകൾ എനിക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇത്തവണ ആരും അങ്ങനെ വരവും പൊതുവെ യാത്രകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ബോഡി ലോഷനാണ് ഒരു ഗിഫ്റ്റ് കിട്ടിയത്. പിന്നെ കിട്ടിയത് ഒരു ടീ പോട്ടാണ്, ഒരു ജഗ്ഗും 4 ഗ്ലാസ്, പിന്നെ ഒരു പഞ്ചസാര ഇടാനുള്ള അതിൻ്റെ ഉള്ളിൽ തന്നെ അതിനോട് മാച്ചായി വരുന്ന ഒരു പാത്രം. നല്ല ഭംഗിയുണ്ട്. ജഗ് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വിത്തരിപ്പിയുണ്ട്. ഗ്ലാസ് ഇതാ, നല്ല സെറ്റാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതാണ് പിന്നെ കിട്ടിയൊരു ഗിഫ്റ്റ്.